ഹലോ, അസ്സലാമു അലൈക്കും. എവിടെയാണ് മക്കളെ? എല്ലാവരും എല്ലാവരും നോമ്പൊക്കെ നോറ്റി പഴങ്ങിയ മക്കളെ, എല്ലാവരും കിടക്കുന്ന സമയക്കാരല്ലേ. അപ്പം ഞങ്ങൾ എന്നാലത്തെ നോമ്പ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ നോമ്പ് കഴിഞ്ഞിരിക്കണം എന്ന് തന്നെ ഉള്ളു മക്കളെ. അലഹമ്മദില്ല, എന്താ കുഴക്കില്ലേ? ഇന്നലത്തെ നോമ്പ് നോറ്റിട്ട് വെള്ളം അങ്ങോട്ട് ചെന്നേക്ക് തുടങ്ങി ഒരു ജാതി കുഴക്കൊക്കെ. പിന്നെ പറയണം, ഏതായാലും ഞാളെ ഇന്നലെ ഭയങ്കര ഒരു കുഴക്കന്നെ. ഇനി എല്ലാവർക്കും ഉണ്ടേക്കുന്നു വെച്ചറിയില്ല, ഇച്ചുണ്ടായിട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ ഇതാക്കണം ആദ്യം തന്നെ പിന്നെ പത്തിരിക്ക് പൊടി വാട്ടുക കേട്ടോ. ഇന്നിപ്പോൾ എല്ലാവരും പേരിലും പത്തിരി തന്നെക്കാരം. എന്താ ഫസ്റ്റത്തെ നോമ്പൊക്കെ ആവുകൊണ്ടേ ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം ഒന്നും കുഴപ്പമുണ്ടാവില്ല, പിന്നെയൊക്കെ തുടങ്ങും വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കല്. അപ്പോൾ ഏതായാലും എന്നൊന്നിപ്പോൾ അത് നടക്കില്ല. അപ്പോൾ ഏതായാലും നമ്മളിങ്ങോട്ട് പത്തിരിയൊക്കെ ഒന്ന് അങ്ങോട്ട് വാട്ടി കുഴക്കട്ടെ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് ഒന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് നേരം നടക്കടന്നീന് മക്കളെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നേരം വൈകിപ്പോയി. നേരത്തെ അടുക്കളയിലേക്കൊക്കെ വരണമെന്ന് കരുതിയതേന്. പക്ഷേ കുറച്ചൊന്ന് അവിടെ കടന്നപ്പോൾ പിന്നെ നേരം വൈകി. ഇനി പത്തിരി പണി എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് നേരത്തെ എടുക്കണം അതൊക്കെ. അപ്പോൾ അത് നേരത്തെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അത് പിന്നെ ആ നേരമാകുമ്പോൾ വരും ഒരു തിരക്കാക്കാരം. അപ്പോൾ ഏതായാലും എന്താ അങ്ങനെ ഇതാക്കണേ, നമ്മൾ നല്ലോണം നമ്മൾ കുത്തി കൊടുത്തിട്ടുണ്ട് ആ അമ്മിക്കുട്ടീൻ്റെ തെറ്റ്. അപ്പോൾ അത് പിന്നെ ചൂടാറാനും അതിനെന്തെങ്കിലും ചെറിയ കുരുവുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് ഒടിയാൻ മടിയുന്നുണ്ട്. പിന്നെ നല്ലോണം അങ്ങോട്ട് കുഴക്കന്നെ, കുഴക്കണേന് മടിയിട്ട് കാര്യമില്ല. പക്ഷേ നമുക്കാണെങ്കിൽ വല്ലാതെ കുഴക്കാനൊന്നും കജ്ജൂല, കജ്ജിൻ്റെ ആ വേദന ഉണ്ട്. പത്തിരി തോരൊന്നും ചൂടില്ലാന്ന് വെച്ച് തോന്നണത്. അപ്പോൾ ഏതായാലും മക്കളെ അത് നല്ലോണം അങ്ങോട്ട് കുഴക്കട്ടെ. ഇനി അപ്പോൾ ഏതായാലും കുഴച്ച് കുഴച്ച് പിന്നെ ഒരുവിധമൊക്കെ അങ്ങോട്ട് അയക്കണം കേട്ടോ. അപ്പോൾ കുഴച്ചിട്ടില്ലെങ്കിൽ എന്താ വെച്ചാലേ, എന്താ പത്തിരി പരത്തുമ്പോഴും വലിയ സുഖം ഉണ്ടാവില്ല. എന്തിനും നമ്മൾ പരത്തുമ്പോൾ ഒക്കെ അങ്ങനെ പൊളിഞ്ഞു പോരും. അപ്പോൾ നല്ലോണം പിന്നെ ഇതായിട്ടില്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു കുറയുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഇങ്ങനെ ഉരുളൊട്ടി ഇങ്ങനെ വെക്കുക കേട്ടോ. ഉരുളൊട്ടിയിട്ട് പിന്നെ മുകളാണ് പിന്നെ ഇത് അമർത്തി തരുന്നത്. പിന്നെ ഓളമ്പാട് അല്ലെങ്കിൽ പിന്നെ പത്തിരി പണി നടക്കൂല്ലേ. അപ്പോൾ ഏതായാലും ഉരുളൊക്കെ പിന്നെ ഇതാക്കിക്കണമെങ്കിൽ എളുപ്പം തന്നെ അങ്ങോട്ട് എന്താ പരത്തിലും ചുടലൊക്കെ കഴിച്ചട്ടെ. അപ്പോൾ ഞാൻ എന്താ എളുപ്പം തന്നെ അങ്ങോട്ട് അടുപ്പത്തൊരു ചട്ടി വെച്ചങ്ങാണ്ട് എന്താ അപ്പം തന്നെ പരത്തി ഇങ്ങോട്ട് അപ്പം തന്നെ അങ്ങോട്ട് ചൂടുക കേട്ടോ. എന്നാൽ പിന്നെ എന്താണെന്ന് അറിയുന്ന എളുപ്പമുണ്ട് പരിപാടി. അപ്പോൾ അതാ മുകളൊക്കെ അങ്ങോട്ട് അമർത്തി തന്നിട്ടുണ്ട്. ഓളെ പരിപാടി കഴിഞ്ഞിരിക്കണം, ഞമ്മക്കാണെങ്കിലും പരിപാടിയൊക്കെ. അപ്പോൾ ഇതാക്കണം നമ്മൾ ചുടണം. അപ്പോൾ ഞാൻ ഒരു പയ്യനെ ഒണിച്ചിങ്ങനെ ചട്ടി ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ നല്ലോണം കമ്പിച്ചുകൊണ്ടിട്ട് പരുതി കളഞ്ഞങ്ങാണ്ട് അടുപ്പത്തൊക്കെ കേട്ടോ. നല്ല ഉസാറാണ് ഇതിൽ പത്തിരിടാണ്. പത്തിരിൻ്റെ വലിയ ചട്ടിയൊക്കെ ഉണ്ട്, പക്ഷേ അതിലേറെ സുഖം ഓരോന്ന് ഓരോന്ന് ചുടുമ്പോഴേ എന്താ ഇതാട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ചട്ടിയാണ് വെച്ചിരിക്കണത്. അങ്ങനെ ഇതാക്കണം, നമ്മൾ ഓരോന്ന് ചുടണമുണ്ട് പരത്തണമുണ്ട്. മുകളിൽ ഏതായാലും അമർത്തി കഴിഞ്ഞ് പിന്നെ ഉളിഞ്ഞ് സഹായിച്ചാൽ വന്നിട്ട് ചൂടാൻ. അങ്ങനെ ഏതായാലും ഇയാളെ ഉരുണ്ട മറിഞ്ഞങ്ങളോട് പറയച്ചാൽ പത്തിരി വയത്തിലൊക്കെ ഒരു വിധം കൂടെ കഴിഞ്ഞ് കിട്ടിയിരുന്നു. പിന്നെ ഈ ചൂടും വെയിലിൻ്റെ ചൂടൊക്കെ പാടങ്ങോട്ട് ആയോകുമ്പോഴേ പിന്നെ പറയും വേണ്ട. അപ്പോൾ ഏതായാലും നമ്മളിത് ചൂടുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ എളുപ്പം തന്നെ ചട്ട എടുത്തേക്കാം. ഇത് ചുട്ട് കഴിയുമ്പോൾ തന്നെ ഇയാളെ നേരെ 6 മണിയേക്കണം കേട്ടോ. 6 മണിയൊക്കെ ഇപ്പോൾ ഞാൻ എന്താ ചട്ടടുപ്പത്ത് വെച്ച് ഉള്ളിവാട് ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ മുന്നേ ഒക്കെ ശരിയാക്കി വെച്ചിന്. അതിൻ്റെ ഒന്നും ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചില്ല. ഇനി പിന്നെ കാണിച്ചാൽ ഇൻഷാല്ല ഒക്കെ പാടെ കാണിച്ചാൽ നേരമല്ല. വീഡിയോ എടുത്ത് കുത്തിരുന്ന നമുക്ക് ചിലപ്പോൾ ആ നേരമാകുമ്പോൾ ആയിട്ടില്ലേ, ഈ മക്കളൊക്കെ നോമ്പ് വയ്ക്കണതല്ലേ. അപ്പോൾ ആ നേരത്തിന് ആയിട്ടില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതായത് ഇതേമാതിരി ഒരു വട്ടം കൂടി മാത്രമേ ചുരുന്നുള്ളൂ. ഇത് നമ്മളെ പറഞ്ഞാൽ ഉള്ളിവാട് നമുക്ക് ഓരോന്ന് ഇങ്ങനെ കാണത്തിട്ടേ, അതില്ലെങ്കിൽ ഒരു പൊറുതിയടാണ്. പിന്നെ കുട്ടികളെ പണ്ട് കാറില്ല, ഇച്ചന്നത് ഓരോന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ സമാധാനമല്ല. അപ്പോൾ ഏതായാലും മക്കളെ ഇതായി ഒരു ചുരുണ മാത്രം തന്നെ ഉള്ളൂ കേട്ടോ. ഓരോന്ന് പള്ളറച്ചൊന്നും വേണ്ട, മക്കളായാലും ഇതൊക്കെ പള്ളറച്ച് കൊടുക്കുക എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. ഈ പച്ചപ്പള്ളിക്ക് ഇങ്ങനെ കരിച്ചും പൊരിച്ചൊന്നൊക്കെ ശരിയാവില്ല, ഈ നോമ്പ് നോറ്റിങ്ങാണ്ട് നല്ല കാര്യമല്ലല്ലോ. അപ്പോൾ ഇതാക്കണം, അതൊക്കെ ചുരുള് കഴിഞ്ഞങ്ങാണ്ട് പിന്നെ എന്താ വത്തക്ക നുറുക്കലും എന്താ ഇപ്പോൾ മുസമ്പി നുറുക്കലും മിക്കപ്പോൾ അതൊക്കെ കൊടുങ്ങിഞ്ഞ. അപ്പോൾ അതൊക്കെ നുറുക്കി എളുപ്പം തന്നെ അങ്ങോട്ട് ഫ്രിഡ്ജിൽ കൊണ്ടേക്കാട്ടോ. ആ കൊടുക്കുമ്പോൾ എന്നാൽ അത്രയും തണുപ്പായിക്കോട്ടെ എന്ന് കരുതിയിട്ടാ. ഓരോന്ന് കഴിഞ്ഞ് ഓരോന്ന് കഴിഞ്ഞ് പെട്ടെന്ന് പെട്ടെന്നേ മണ്ടിപ്പായാണ്. പക്ഷേ ഈ ഒരു മണ്ടിപ്പായനെ ഇതൊന്നും ഉണ്ടാവില്ല മക്കളെ, തുറക്കാൻ നേരത്ത് തുള്ളി വെള്ളം പള്ളാൻ്റെ ഉള്ളിൽ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ കഴിഞ്ഞു നമ്മളതൊക്കെ. പെരും കുഴക്ക് പിന്നെ തറാവിസ്കരിച്ചാനൊക്കെ പിന്നെ വെയിക്കണേന് ലാജാതെ ഒരു കുഴക്ക്. എന്നു വെച്ചാൽ അതിൻ്റെ മുന്നേ വലിയ കുഴക്കില്ലേ കേട്ടോ. നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ടാണ് പിന്നെ ജാതി കുഴക്ക് പള്ളേൻ്റെ ഉള്ളിൽ ചെന്നപ്പോൾ. അപ്പോൾ ഏതായാലും മക്കളെ അതിൻ്റെ ഇടയിൽ ഞാനത് തേങ്ങ വറുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും ഞാൻ എന്താ ഡീറ്റെയിൽസ് അയച്ചൊന്നും കാട്ടിയിട്ടില്ല. അപ്പോൾ ഇനിയും കാണിച്ചാലോ എന്ന് കരുതിയിട്ടാ കേട്ടോ. ഒക്കെപ്പാട് നേരമല്ല, ഒക്കെപ്പാട് വീഡിയോ എടുത്ത് കാണിച്ചപ്പോൾ ഒരുപാട് നേരം പോകും.
അപ്പം അങ്ങനെ ഞാൻ ആദ്യം തന്നെ ഞാൻ ഉള്ളി ഇതൊക്കെ ശരിയാക്കി വെച്ചിരുന്നു. ചിക്കൻ കിട്ടിയില്ല ഇപ്പം പിന്നെ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് കൊടുത്തത്. അപ്പോൾ എളുപ്പം തന്നെ അതൊക്കെ കൂക്കിച്ചങ്ങാണ്ട് തേങ്ങയും വറുത്തരച്ച് അതും പറഞ്ഞു. അപ്പം നമ്മളെ കറി അവിടെ റെഡി ആക്കണം. അപ്പോൾ അതാക്കണം. ഞങ്ങൾക്ക് പിന്നെ കുറച്ച് ഉള്ളിയൊക്കെ തൂമിച്ചങ്ങാണ്ട് അതുകൊണ്ട് ഒഴിച്ച കരിവേപ്പിൻ്റെ ഇലൊക്കെ ഇട്ടങ്ങാണ്ട് അപ്പം നമ്മളെ കറി അവിടെ റെഡി ആക്കണം. അപ്പോൾ ഏതാനും വാങ്ങിക്കൊടുക്കാൻ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാവരും ഒരുക്കി വെച്ചപ്പോൾ പിന്നെ മോളും ഓനൊക്കെ പിന്നെ ഒക്കെ മേശുമ്പോൾ കൊണ്ടുപോയി വെച്ചും ചെയ്തിരിക്കണം. പിന്നെ ചായ തിളക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചായ വെച്ചങ്ങാണ്ട് ഞാൻ നോമ്പറക്കാൻ വേണ്ടി ഇങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇതാക്കണം നമ്മളെല്ലാ സാധനവും റെഡി ആക്കണം. അപ്പം ഇനി നമുക്ക് നോമ്പ് പറഞ്ഞാൽ മതി. അപ്പോൾ നല്ല ഐസും വെള്ളം മേശം വേണം വെച്ചേക്കണം കേട്ടോ. നമുക്ക് അത് കിട്ടിയാൽ മതി. പിന്നെ ഇതാക്കണം മാങ്ങ കൊണ്ട് ജ്യൂസും അടിച്ചേക്കണം. പിന്നെ എന്തിനാ വേറെ വെള്ളം, നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മാങ്ങ ജ്യൂസ്. ഞാൻ ഡീറ്റെയിൽസ് അയച്ച് ഞാൻ കാണിച്ചുതരണ്ട് എങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ ഇതാ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞങ്ങാണ്ടേ പിന്നെ ലേശം വാങ്ങോ കൊടുത്തിട്ടാണ് പിന്നെ ചായ കുടിച്ചത് കേട്ടോ. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആക്കം പോലെ ഞാനൊക്കെ അങ്ങനെയാണ് കുടിച്ചത്. പിന്നെ മക്കളൊക്കെ പിന്നെ കുടിയത്തെ അപ്പയൊക്കെ വന്നപ്പോൾ ഓരോപ്പം ഇരുന്നങ്ങാണ്ട് കുടിച്ചിരിക്കുകയാണ്. ഞാനും ഒക്കെയൊക്കെ അങ്ങനെ കുടിച്ചതാണ്. പിന്നെ ലേശസ്കാരം ഇതൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഏതായാലും ഇതാ ചായയുടെയൊക്കെ തുടങ്ങുകയാണ്. ഇങ്ങനെ ഓല കുടിയൊക്കെ കഴിഞ്ഞങ്ങാണ്ട് പിന്നെ അവസാനമാണ് നമ്മൾ കുടിച്ചത് ഞാനും മോളൂട്ടോ. പിന്നെ ഇതാക്കണ ചായയുടെയൊക്കെ വന്ന് നോക്കുമ്പോൾ മക്കളെ ഞങ്ങൾ കണ്ടോളി നോമ്പ് തുറന്നു പോയതാ. തറാവിസ്കാരം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അങ്ങനെ വന്ന് നോക്കുമ്പോൾ ഈ ഒരു കാഴ്ചയാണ് കാണുന്നത്. ആകെ നേരം കിടക്കണം. ഇനി ഇതൊക്കെ ഒന്ന് വജ്ജാക്കിയിട്ട് വേണം പോയി കിടന്നുറങ്ങാൻ. അപ്പോൾ ഏതായാലും ഉണ്ടാകും. ഇതൊക്കെ തന്നെ നമ്മൾ അന്നത്തെ വീഡിയോ, അന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണാൻ ഇൻഷാ അള്ളാ. അപ്പം എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.